हेलो फ्रेंड्स के एस मेंट आंसर डिस्कशन सीरीज़ स्वागत इन नाम डिस्कस टॉपिक के एस मेन्स परीक्ष पेपर टून वरना इंटरनेशनल रिलेशन्स टॉपिक बंधपर मूं मॉडल क्वस्टनस आंसर्स सो രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതേപോലെ പത്ത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ ഇതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇറാൻ ന്യൂക്ലിയർ ഡീൽ അതായത് ഇറാൻ ആണവ കരാർ എന്ന് പറയുന്നത് എന്താണെന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക അതാണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇനി പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി റീസൺസ് ലെഡ് ടു ഇന്ത്യാസ് എക്സിറ്റ് ഫ്രം റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ഓർ ആർ സി ഇ പി അനലൈസ് ഇറ്റ് ഇംപ്ലിക്കേഷൻസ് സോ ഇതാണ് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ആൻസേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് സോ ഇത് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് സോ നമ്മളൊരു ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ വേർഡ്സിനകത്ത് ആൻസർ ചെയ്യേണ്ടതാണ് സോ അപ്പോൾ എന്താണോ ചോദിച്ചേക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മാത്രം മതി സോ അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ടേമാണ് ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ ഈ വർഷം തന്നെ പത്രങ്ങളൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാർക്കറിയാം ജനുവരിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു എസും ഇറാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്താണെന്ന് പറയാനുള്ളതാണ് സോ ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് 2015 ഇറാൻ്റെ ആണവ പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാം കേർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാനും ലോകശക്തികളും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ളൊരു എഗ്രിമെൻറ്റാണ് ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ജെ സി പി ഒ എ അല്ലെങ്കിൽ ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സോ അപ്പോൾ ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പകരം യു എന്നും അതായത് യുണൈറ്റഡ് നേഷൻസും അതേപോലെ തന്നെ ബാക്കിയുള്ള വെസ്റ്റേൺ പവേഴ്സും ഇറാനെതിരായിട്ട് ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്തിട്ടുള്ള സാങ്ഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസ് എന്ത് ചെയ്യും വിഡ്രോ ചെയ്യുന്നുള്ളതായിരുന്നു ഇതിൻ്റെ നിബന്ധനകളെന്ന് പറയുന്നത് സോ അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് എന്താണെന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക സോ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് എന്ന് അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തിയുടെ രണ്ട് ലൊക്കേഷൻസിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതേക്കുന്നതാണ് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ വേറെ ഒരുപാട് സ്ഥലത്ത് അതിർത്തി തർക്കം ഉണ്ടെങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട തർക്ക മേഖലകൾ എന്ന് പറയുന്നത് രണ്ട് മേഖലകളിലാണ് ഒരെണ്ണം ഏറ്റവും വെസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്ന ഇന്ത്യയുടെ കാശ്മീർ റീജിയനും അതേപോലെ തന്നെ ചൈനയുടെ സിൻജിയാങ് പ്രോവിൻസും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലം അതിനെയാണ് നമ്മൾ അക്സായ്ചിൻ റീജിയൻ എന്ന് പറയുന്നത് സോ ഈ അക്സായ്ചിനുമായിട്ട് അതായത് ഇന്ത്യയുടെ കാശ്മീരിൻ്റെ ഭാഗമായിട്ടുള്ള അക്സായ്ചിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒന്നാമത്തെ അതിർത്തി തർക്കം എന്ന് പറയുന്നത് സോ അപ്പോൾ ഈ അതിർത്തി തർക്കം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് അതിർത്തികൾ അവിടെ നിലനിൽക്കുന്നത് കാരണം വന്നിട്ടുള്ളൊരു അതിർത്തി തർക്കമാണ് സോ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജോൺസൺ ആർഡഗ്ലൈനനുസരിച്ച് അക്സായ് ചിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് അതാണ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിലൊക്കെ കാണുന്ന ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് ഇനി ഇതേ ബ്രിട്ടീഷുകാരനെ ഉണ്ടാക്കിയിട്ടുള്ള മക്കാർത്തി മക്ഡൊണാൾഡ് ലൈൻ അനുസരിച്ച് ഈ അക്സായ് ചിൻ എന്ന് പറയുന്ന ഏരിയ ചൈനയുടെ ഭാഗമാണ് സോ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായതും ആ യുദ്ധത്തിൻ്റെ അവസാനം ചൈന ഈ ഏരിയ ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്തത് സോ അതായത് ഇപ്പോൾ ഈ അക്സായ് ചിൻ എന്ന് പറയുന്ന സ്ഥലം മാപ്പിനകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ ചൈനയുടെ കയ്യിലാണുള്ളത് ഇനി ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ലൈനാണ് ഈ ഏരിയയിൽ ഇന്ത്യനെയും ചൈനയെയും സെപ്പറേറ്റ് ചെയ്യുന്നത് അക്സായ് ചൈന അവരുടെ കയ്യിലാണ് ഇനി രണ്ടാമത്തെ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് അതായത് ഏറ്റവും ഈസ്റ്റേൺ എൻഡിൽ സോ അത് നമുക്ക് പഠിക്കാൻ ഈസിയാണ് ഒരെണ്ണം ഏറ്റവും വെസ്റ്റേൺ എൻഡിലും ഒരെണ്ണം ഏറ്റവും ഈസ്റ്റേൺ എൻഡിലും സോ അപ്പോൾ ഈസ്റ്റേൺ എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ള മക്മോഹൻ ലൈനാണ് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശിനെയും അതേപോലെ തന്നെ ചൈനീസ് പ്രൊവിൻസായിട്ടുള്ള ടിബറ്റിനെയും അതിർത്തി എന്ന് പറയുന്നത് പക്ഷേ ചൈന എന്ത് ചെയ്യുന്നില്ല ഈ മക്മോഹൻ ലൈനെ അംഗീകരിക്കുന്നില്ല ഈ മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത് 1914 ഷിംല കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ലൈനാണ് പക്ഷേ ചൈന പറയുന്നത് ഈ ലൈനിനകത്ത് അതായത് ഈ മക്മോഹൻ ലൈന് സൈൻ ചെയ്യാൻ കാരണമായിട്ടുള്ള ഷിംല കൺവെൻഷനകത്ത് ചൈന സൈൻ ചെയ്തിട്ടില്ല സോ അത് കാരണം അരുണാചൽ പ്രദേശ് ഇപ്പോഴും ചൈനീസ് പ്രൊവിൻസായിട്ടുള്ള ടിബറ്റിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ എൻ്റയർ അരുണാചൽ പ്രദേശ് ചൈനയുടേതാണെന്നാണ് അവർ പറയുന്നത് സോ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ അതിർത്തി തർക്കം നിലവിലുള്ളത് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി റീസൺസ്
led to India's exit from Regional Comprehensive Economic Partnership, അല്ലെങ്കിൽ RCEP, and analyze its implications. സോ അപ്പോൾ അതായത് ഇത് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ട്രേഡ് അഗ്രിമെൻറ്റിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ട് വിഡ്രോ ചെയ്തു, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അപ്പോൾ രണ്ട് പാർട്ടുണ്ട് ഈ ക്വസ്റ്റിന്. ഒന്ന്, എന്ത് കാരണം കൊണ്ടാണ് ഇന്ത്യ അതിൽ നിന്ന് വിഡ്രോ ചെയ്തതെന്ന് പറയണം. രണ്ട്, എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, ഒരു കൺക്ലൂഷൻ വേണം. സോ ഇൻട്രൊഡക്ഷനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന നല്ല കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുന്ന ഒരു ആപ്പിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എന്താണ് RCEP എന്ന് എഴുതുക എന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ചെയ്തു എന്നതാണ്. സോ പറഞ്ഞത് കോണ്ടെക്സ്റ്റ് ആയിട്ട് എന്ന് പറയാം, റീസെൻ്റ്ലി ഇന്ത്യ ഡിസൈഡഡ് ടു വിഡ്രോ ഫ്രം RCEP. ഇനി RCEP എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് എ പ്രൊപ്പോസ്ഡ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ആസിയാൻ നേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ട്രേഡ് അഗ്രിമെൻറ്റ്, കവറിംഗ് മോർ ദാൻ 1/3 ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ആൻഡ് 40% ട്രേഡ് ആൻഡ് 1/3 ഓഫ് ദി ഗ്രോസ് വേൾഡ് പ്രോഡക്റ്റ്. ഓക്കെ, GWP. അതായത് എന്തുകൊണ്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയാം. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ RCEP നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഇനി എന്താണ് RCEP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ആസിയാൻ രാജ്യങ്ങളും ആസിയാനിലെ 10 രാജ്യങ്ങളും ആസിയാൻ്റെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ടുള്ള FTA പാർട്ട്നേഴ്സായിട്ടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റാണ് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റീജിയണൽ ട്രേഡ് അഗ്രിമെൻറ്റുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ലോകത്തിൻ്റെ 1/3 ഗ്ലോബൽ പോപ്പുലേഷൻ ഇത് കവർ ചെയ്യുന്നുണ്ട്, 40% ട്രേഡിനെ കവർ ചെയ്യുന്നുണ്ട്, 1/3 ഗ്ലോബൽ വേൾഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ GDP ഇത് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതാണിതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇൻട്രൊഡക്ഷനകത്ത് പറയാം. ഇനി ബോഡിക്കകത്ത് എന്ത് പറയാം, ബോഡിക്കകത്ത് രണ്ട് പാർട്ട് വേണം. ഒന്ന്, എന്തുകൊണ്ട് ഇന്ത്യ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളത്. രണ്ട്, അതിൻ്റെ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത്. സോ അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സോ അപ്പോൾ ആ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് RCEP മറ്റുള്ള അംഗരാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ വൈഡനിങ് ട്രേഡ് ഡെഫിസിറ്റ്. അതായത് RCEPയിലുള്ള മറ്റുള്ള എല്ലാ അംഗരാജ്യങ്ങളുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആസിയാനുമായിട്ടാണെങ്കിലും ചൈനയായിട്ടാണെങ്കിലും ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഈ രാജ്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്, എസ്പെഷ്യലി ആസിയാൻ രാജ്യങ്ങളുമായിട്ടും ചൈനയായിട്ടൊക്കെ. സോ അപ്പോൾ അവരുമായിട്ടൊരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റും കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വ്യാപാര കമ്മി എന്ന് പറയുന്ന കാര്യം കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ അത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെയും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിനൊക്കെ അഫക്റ്റ് ചെയ്യും. സോ ഒന്നാമത്തെ കാര്യം അതാണ്, വൈഡനിങ് ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ചൈനീസ് ഗുഡ്സ് വെച്ചുകൊണ്ട് ഫ്ലഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾറെഡി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രേഡ് പാർട്ണറാണ് ചൈന എന്ന് പറയുന്നത്. നിയർലി $90 ബില്യൺ ട്രേഡ് നമ്മൾ ഒരു വർഷം ഇന്ത്യയും ചൈനയും തമ്മിൽ മാത്രം നടക്കുന്നുണ്ട്. ഓക്കെ, RCEPയിലെ 1 ഓഫ് ദി പാർട്ട്ണറേഷനായിട്ടുള്ള ചൈനയായിട്ട്. സോ അപ്പോൾ ഈ ചൈന ഉൾപ്പെടുന്ന ഈ ബ്ലോക്കുമായിട്ട് നമ്മൾ ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചൈനീസ് ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് താരിഫുകൾ നമ്മൾ വിഡ്രോ ചെയ്യേണ്ടി വരും. സോ ഈ താരിഫുകളൊക്കെ ഉണ്ടായിട്ട് തന്നെ എന്താണ്, ചൈനീസ് ഗുഡ്സ് വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ ബാധിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിനൊക്കെ ബാധിക്കുന്നുണ്ട്. ഭയങ്കര അൺഈവനായിട്ടുള്ള ട്രേഡാണത്. സോ അപ്പോൾ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചൈനീസ് ഗുഡ്സ് ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലഡ് ചെയ്യും. സോ അപ്പോൾ അവിടുന്ന് ചീപ്പ് പ്രൊഡക്ട്സ് വന്നാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഡംപ് ചെയ്യും. അത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെയും ഇന്ത്യൻ അവർ തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റിനെ വീണ്ടും വർദ്ധിപ്പിക്കാനും കാരണമാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്ത്യയെക്കാട്ടിലും ചീപ്പ് ലേബറുള്ള ചീപ്പ് പ്രൊഡക്ഷൻ കോസ്റ്റുള്ള ആസിയാനിൽ നിന്നും അതേപോലെ തന്നെ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എത്തും, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊഡക്ട്സ് എത്തും. സോ അപ്പോൾ അത് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഇവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് പ്രൈസ് ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഓക്കെ, സോ അപ്പോൾ അത് കാരണം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിലും ഈ RCEP സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സോ അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടിയിട്ടാണ് RCEP നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള RCEPക്കകത്ത് തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചർച്ചക്കകത്ത് തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, ഏതെങ്കിലും രീതിയിൽ RCEPയുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്യൂട്ട് റീഡേഴ്സൽ മെക്കാനിസം എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ തർക്ക പരിഹാര രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ റൂൾ ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്, അതായത് ഏത് രാജ്യത്തു നിന്നാണ് ഈ പ്രൊഡക്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് തർക്കങ്ങൾ. സോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആവശ്യങ്ങൾ അത്രത്തോളം RCEPയുടെ ചർച്ചക്കകത്ത് നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. സോ അപ്പോൾ അതും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള കാരണങ്ങളായിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ ഒരു 4-5 പോയിൻറ്റ് പറയാം വിഡ്രോ ചെയ്യാനുള്ള കാരണമായിട്ട്. സോ ഇത് കറണ്ട് അഫേഴ്സ് അറിയാത്ത ഒരാൾക്ക് ഇത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പറയാം. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യ ഈ RCEP നിന്ന് വിഡ്രോ ചെയ്തതോടുകൂടി ചൈന RCEPയെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവിടുത്തെ ബിഗ്ഗസ്റ്റ് പ്ലെയർ ചൈനയാണ്. സോ അപ്പോൾ ചൈനയുടെ
ഈ ഏരിയയിലുള്ള റീജിയനിലുള്ള ഇൻഫ്ലുവൻസ് എക്കണോമിക്കലായാലും പൊളിറ്റിക്കലായാലും അത് വീണ്ടും വർദ്ധിക്കും. ഓക്കെ, രണ്ട്, ഇന്ത്യയുടെ ആക്ടിസ്റ്റ് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് പോളിസിനെ എന്ത് ചെയ്യും, ഇത് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ആക്ടിസ്റ്റ് പോളിസിക്കകത്ത് നമ്മൾ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത് ആസിയാൻ നേഷൻസ് ആണ്. സോ അപ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻസ് മോശമാവാനാണ് ചാൻസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് മുന്നോട്ട് പോവുമെങ്കിലും ഇല്ല. കാരണം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നായിരുന്നു ഇന്ത്യ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യണമെന്ന്, നമ്മൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്തില്ല. സോ അത് കാരണം അവരായിട്ടുള്ള റിലേഷൻസിൻ്റെ ആ ഈസിനെസ്സിനത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഇനി മൂന്നാമതായിട്ടുള്ളത് ഇത് കാരണം ഉണ്ടാക്കുന്ന എക്കണോമിക് ഇമ്പാക്ട്സ് ആണ്. സോ അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്യും, ഇവിടുത്തെ റീജിയണൽ സപ്ലൈ ചെയിനിൻ്റെ ഭാഗത്തു നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ചൈന അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൂന്നോ നാലോ എങ്കിലും പറയാം. ഇനി ഇതിന് അവസാനത്തിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എന്ത് പറയാം, അതായത് നമ്മളിപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇനി ഇതിനൊരു ബാലൻസ്ഡ് ആയിട്ടൊരു കൺക്ലൂഷൻ പറയാം. കൺക്ലൂഷനകത്ത് എന്ത് പറയാം, ഈ RCEP-ക്കകത്തു നിന്നുള്ള ഇന്ത്യയുടെ വിഡ്രോവൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോറായിട്ടുള്ള നമ്മുടെ ഇൻട്രസ്റ്റുകളെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് കാണിക്കുന്ന ഒന്നായിരുന്നു RCEP-യുടെ വിഡ്രോവൽ എന്ന് പറയുന്നത്. കാരണം RCEP-യിൽ നിന്ന് ഇന്ത്യ വിഡ്രോ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ, അതായത് നമ്മുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മുടെ റീജിയണൽ ഇൻട്രസ്റ്റ് ആണെങ്കിലും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്തത്. സോ നമ്മുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് ഇതിലൂടെ കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. അതായത് ആ കൺക്ലൂഷനകത്ത് രണ്ടാമതായിട്ട് പറയേണ്ടത് എന്താണ്, അതായത് ഇന്ത്യ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തോടുകൂടിയിട്ട് ചൈനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചൈനയെ കൗണ്ടർ ബാലൻസ് ചെയ്യാനൊരു പവറാണ് ഇന്ത്യ എന്നുള്ള ഒരു തോന്നലിന്, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ഷന് ഒരു മങ്ങലേറ്റിട്ടുണ്ട്. അതായത് ചൈനയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വിഡ്രോ ചെയ്തെന്നുള്ള ഒരു ഇമേജ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. സോ ഇനി അത് പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഈ വിഡ്രോ ചെയ്തിട്ടുള്ള ഈ ഒരു ടൈം പീരീഡ് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി കൂട്ടണം. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ റീജിയണൽ ഇൻഫ്ലുവൻസും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് റീജിയണലുള്ള പൊസിഷനും വർദ്ധിപ്പിക്കാൻ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇതാണ് IR-മായിട്ട് ബന്ധപ്പെട്ടുള്ള മൂന്ന് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ഇതേപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടോ KS മെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് കവർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.